ഹലോ, അപ്പോൾ ഇത് നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഇത് തമ്പനയിൽ കണ്ട പോലെ നമ്മുടെ പെന്നി ബോട്ടിൻ്റെ കുറച്ച് കെയറിങ് കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ജസ്റ്റ് അത് നടന്നു എങ്ങനെയാണെന്നല്ലാതെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ആ ചെടി നടുമ്പോൾ അതിൻ്റെ പോട്ട്, അതായത് നടാൻ യൂസ് ചെയ്യുന്ന പോട്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന മിക്സ്ചർ, മണ്ണിൻ്റെ കാര്യങ്ങൾ, പിന്നെ അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനുള്ളവരെല്ലാം വീഡിയോ മുഴുവൻ കാണുക. അതുപോലെ തന്നെ പെന്നി ബോട്ട് മേടിക്കാൻ താല്പര്യമുള്ളവർ ഇതാ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ ഇഷ്ടം പോലെ സാധനം അവൈലബിൾ ആണ്. വേണ്ടവർക്ക് എന്തായാലും നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും കൊറിയർ അയച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ അതേ പുതിയൊരു കാക്ടസിൻ്റെ ഒരു വെറൈറ്റി ജസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ അത്യാവശ്യം സൈസായി സൈസ് വെച്ച് വന്നിട്ടുണ്ടോ. ഞാൻ ജസ്റ്റ് അതും കൂടി ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് വെൽക്കം. വേണ്ടവർ മുഴുവൻ കണ്ടു നോക്കുക, എന്നിട്ട് നോക്കിയിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ പെന്നി ബോട്ട് ഇത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതിലാണ് ഞാൻ മെയിനായിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലെന്താണ് ഒന്ന് മാറ്റി നടാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ. കാരണം അതുപോലെ ഇതിനകത്ത് ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ട് തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി നടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ചെയ്തേക്കാൻ ഓർത്ത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നടാൻ പോണ നമ്മുടെ പോട്ട് ഇതാണ് കേട്ടോ. പോട്ട് ജസ്റ്റ് ചെറിയൊരു അക്വേറിയമാണ്, ഇതിവിടെ ഉപയോഗിക്കാതെ കിടന്നതാണ്. അപ്പോൾ ഇന്ന് ഇതിനാണ് നടാൻ പോണ കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും പോട്ട് യൂസ് ചെയ്യുന്ന നേരത്ത് വെള്ളം ലീക്ക് ആവാത്തത് യൂസ് ചെയ്യാം കേട്ടോ. കാരണം നമ്മുടെ പെന്നി ബോട്ട് എന്ന് പറയണത്, പെന്നി ബോട്ട് എന്ന് പറയുന്ന സാധനം അത്യാവശ്യം വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നന്നായിട്ട് വേണം. നന്നായിട്ട് ഉണ്ടെങ്കിൽ നല്ലതാണ്, പെട്ടെന്ന് ഡെവലപ്പായി കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതേ നമ്മുടെ സോയിൽ കേട്ടോ. സോയിൽ ഇത് നമ്മുടെ സാധാ മണ്ണാണ്. അതുപോലെ തന്നെ ഇതേ കുറച്ച് ചാണകപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കരിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മൂന്നും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇന്ന് നമ്മൾ ഇതിൻ്റെ മിക്സറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതേ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കാക്ടസ് ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇത് പോട്ടിനൊരു ഭംഗിയില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട്. എന്നാലും പോട്ടൊക്കെ മാറ്റി ഞാൻ ജസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിന് ഏകദേശം ഒരു 9 രൂപ 10 രൂപ അത്രയെങ്ങാണ്ട് ഒരു പോട്ടിന് വെച്ചായിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് കൂടിയാണ് നമ്മുടെ കാക്ടസിൻ്റെ മദർ പ്ലാന്റായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടമാനം വലുപ്പമായി കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ നാല് ഇതായി പോകും, നാല് അതൾ പോലെ ഇങ്ങനെ ആയിപ്പോ കേട്ടോ. ഇതൾ മീൻസ് ഇത് കണ്ടില്ല, ഇത് നാലെണ്ണം ഉള്ളൂ. ഇതിൽ ആ വലിപ്പം കുറഞ്ഞത്, വളർച്ച കുറഞ്ഞതായി ഇത് കണ്ടില്ലേ, ഇതിനിതേ കണ്ടില്ല, 5 എണ്ണം ഉണ്ട്. ഇതാണ് നല്ല സാധനം കേട്ടോ. നമ്മളിപ്പോൾ അപ്പുറാക്കി വെച്ചേക്കുന്ന മൊത്തം എണ്ണത്തിനും 5 ഇത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഇതൊക്കെ കണ്ടില്ല, ഇതിങ്ങനെ ഒരുപാട് വളർന്നു വരുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടതാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാനായിട്ടാണ് അങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റെ. നമ്മളപ്പോൾ ഇതേ നമ്മുടെ നടാനുള്ള പാത്രത്തിൽ മണ്ണൊക്കെ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് നമുക്ക് ഒരുപാട് താഴ്ത്തി നടേണ്ട ആവശ്യമില്ലേ. അത് കാരണം ഇത് കണ്ടില്ലേ, ഇത് സ്പ്രെഡ് ആവുന്ന കണ്ടില്ലേ, ഇത് ഈ ഒരു രീതിയിലാണ് ഈ പെന്നി ബോട്ട് സ്പ്രെഡ് ആവുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഒരു സ്റ്റെം നട്ടു വെച്ചാലും അതിൻ്റെ വേരിയിൽ നിന്ന് ഇങ്ങനെ അടുത്ത സംഭവം ഇങ്ങനെ പോയി പോയി ഇങ്ങനെയാണ് ഇത് സ്പ്രെഡായി പോകുന്നത്. അപ്പോൾ ഇത് ഒരുപാട് താത്തി നടേണ്ട ആവശ്യം നമുക്കില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് നടാനുള്ളത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതപ്പോൾ ജസ്റ്റ് ഇതേ ഞാൻ താത്തി വെച്ച് നടേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ. ഇനിതേ വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ കുളത്തിൽ നിന്ന് തന്നെ എടുത്ത് വെള്ളമാണ് കേട്ടോ, അതുകൊണ്ട് കുറച്ചുകൂടെ നല്ലത് നമ്മുടെ കുളത്തിൽ നിന്ന് തന്നെ എടുക്കുന്ന വെള്ളമായിരിക്കും. ഓക്കെ, അത് പയ്യെ അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതേ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാലും ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. പിന്നെ ഇങ്ങോട്ട് ഇത് അത്യാവശ്യം നമുക്ക് താഴോട്ട് വെള്ളം ഇറങ്ങുന്നത് നോക്കി തന്നെ ഒഴിച്ചേക്കാം. ഓ, ഇച്ചിരി ഫോഴ്സ് കൂടിപ്പോയല്ലേ, കുഴപ്പമില്ല. ഇതിപ്പം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ഇതെല്ലാം നിവർന്നോളൂ കേട്ടോ. അതായത് ജസ്റ്റ് വീണ് കിടക്കാന്നാണ്, വീണ് കിടക്കുകയാണ്. അപ്പോൾ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇതേ നമ്മുടെ ഇതുപോലെ ആയി കിട്ടും. ഓക്കെ, ഇനി ഉണ്ടല്ലോ, ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓവർ ഡെക്കറേഷനോ, അതായത് ഇതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ കല്ലിട്ടോ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല മണ്ണിട്ടോ അങ്ങനെയൊന്നും ഡെക്കറേറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. കാരണം ഇത് ഡെവലപ്പായി അങ്ങ് വന്നു കഴിഞ്ഞാൽ ഇതേ നമ്മുടെ ഇത് എവിടെ ഇരിക്കുന്നുണ്ടല്ലേ, ഇതുപോലെ തന്നെ നമ്മുടെ പാത്രം മൊത്തം നിറഞ്ഞു കിട്ടും. അപ്പോൾ പിന്നെ ഇതിനകത്ത് മേലെ നമ്മൾ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും നല്ല ഈ ഒരു പോട്ടിൽ അത്യാവശ്യം നല്ല ഡെവലപ്പായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ തന്നെ നമ്മളത് കാണിച്ച് തരും. വേറൊരു കാര്യം കേട്ടോ, നമ്മളെ കഴിഞ്ഞ ഒരു തവണ ഹെയർ ഗ്രാസ് നാശമായി പോകാന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലപ്പോൾ നമ്മൾ അതിനെ ഒരു സൊല്യൂഷനായിട്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതേ ഞാനപ്പോൾ ചെയ്ത രീതിയിൽ ഒരു ഒരു ബേസിനുള്ളതേ ഇത്ര അത്യാവശ്യം നന്നായിട്ട് അതിനകത്ത് ഇങ്ങനെ നായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഹെയർ ഗ്രാസ് വളർത്തുന്നവർക്ക് അറിയാമല്ലോ ഈ ഒരു ലെവലിൽ ഈ ഹെയർ ഗ്രാസ് ഒന്ന് പിടിച്ച് കിട്ടണ എടുക്കണ സമയം ദൂരമാവുന്നു. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്കപ്പം അതുപോലെ തന്നെ ചെയ്താൽ മതി. എന്തായാലും ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹെയർ ഗ്രാസ് വളർത്തുന്നവർ നാശമായി പോയിട്ടുള്ളവർ അത് കണ്ടു നോക്കുക. ഇനിയിപ്പം ഉള്ളവർ നാശമായി പോകാതിരിക്കാനും വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോയിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഇല്ലേ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതായാലും ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തേക്കുന്നേ.